ഇന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു പാനിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളഭാഗം നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 നുള്ള് ഉപ്പുപൊടിയും ചേർക്കാം. ഇനി ഈ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ആ വനിലേൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വനില എസൻസും ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമേ ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിയുമ്പോൾ തീ സിമ്മോഡിലോട്ട് മാറ്റിയിട്ട് വേണം പിന്നീട് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം പോലെയുള്ള പാകത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇത് തവി വെച്ച് ഉടച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഈ മിക്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന പാകം വരെ വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ ഒരു പാകം വരെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഞാൻ എണ്ണയൊന്നും തടവിയിട്ടില്ല. ഡയറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ഇത് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂറാണ് വെച്ച് കൊടുക്കുന്നത്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വിടിവിച്ച് കൊടുത്ത ശേഷം ഈ പാത്രത്തിൽ നിന്നും നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാം. അതാണ് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബട്ടറിലാണ് നമ്മളിതൊന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഇതിനകത്തിട്ട് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1-2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്രൈഡ് കസ്റ്റാർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.